സോ നമസ്കാർ, മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിൻ്റെ സുഹൃതമാണ് നാട്ടറിവുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആയുർവേദം. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവീകർ കണ്ടെത്തിയ ഒറ്റമൂലികളും നാട്ടുചികിത്സാ രീതികളും അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ചെലവ് കുറഞ്ഞതും ഫലപ്രാപ്തിയുള്ളതും പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഇത്തരം നാട്ടുവൈദ്യം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു പുതിയ തലമുറ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ കെട്ടിപ്പടുക്കാനാവും. അത്തരം നൂറുകണക്കിനുള്ള നാട്ടറിവുകൾ കണ്ടെത്തി സമൂഹത്തിലെത്തിക്കാനുള്ള എളിയ ശ്രമത്തെ ഏവരും സുമനസ്സോടെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ എഴുതുകയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയപുരസ്ഥരം താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ശിഖരസ്ഖലനം എന്ന പ്രശ്നത്തെ എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാമെന്നാണ്. ശരീരമർദ്ദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ശുക്ലസ്രവം ഉണ്ടാകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ശിഖരസ്ഖലനം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ രണ്ടു പേർക്കും ശരിയായ സംതൃപ്തിയോ രതിമൂർച്ചയോ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഋതുജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്കും അതുവഴി ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു. തന്നെയുമല്ല, ദമ്പതികൾക്കിടയിലെ ശാരീരിക മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ രതിക്ക് കഴിയുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതിനാൽ തൻ്റെ ഇണയെ രതിമൂർച്ചയിലെത്തിക്കേണ്ട കടമ പങ്കാളികൾക്ക് ഇരുവർക്കും തീർച്ചയായും ഉണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് പൌരാണിക കാലം മുതൽക്ക് തന്നെ ഫലപ്രദമായ പ്രതിവിധികളും ഒറ്റമൂലികളും ഒക്കെയുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും പരീക്ഷിക്കാവുന്ന പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഇത്തരം നാട്ടറിവുകൾ നമ്മുടെ സുഹൃത്തിൽ തന്നെയാണ്. അപ്പം പുരുഷന്മാർക്ക് ലൈംഗികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതും ഉണ്ടാകാം. ജീവിതശൈലി മുതൽ വ്യായാമക്കുറവും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ പെടും. തന്നെയുമല്ല, രീതിയിലുള്ള അജ്ഞതയും അബദ്ധധാരണകളുമാണ് നല്ലൊരു ശതമാനം പുരുഷന്മാരിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അറിയേണ്ട ഒരു കാര്യം, മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള സംഭവ സുഖം ആർക്കും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ആരോഗ്യകരമായുള്ളൊരു സംഭവ ജീവിതത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുകയുള്ളൂ. വളരെ പ്രായോഗികമായി തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അത്തരം ചില അത്ഭുത ഒറ്റമൂലികളാണ് ഇനി പറയുന്നത്. ഉലുവ നല്ലൊരു പരിഹാര മാർഗമാണ്. ഉലുവ, അത് ഒരുപടി ഉലുവ എടുത്ത് പാലിൽ തിളപ്പിച്ച് അതിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമായ ഒരു മാർഗമാണ്. ഒപ്പം സംഭവ സമയത്ത് ഉലുവ വായിലിട്ട് ചവയ്ക്കുന്നതും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നീട് ചെയ്യാവുന്നൊരു കാര്യം, തൊട്ടവാരി സമൂലം പശുവിൻ പാലിൽ ചേർത്തരച്ച് രണ്ട് കാലിൻ്റെയും ഉള്ളംകാലിൽ പുരട്ടുക എന്നുള്ളതാണ്. അതായത് ഭോഗസമയത്തിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് ഇത്തരണത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഫലം ലഭിക്കുന്ന ഒരു മാർഗമാണിത്. അതുപോലെ തന്നെ ത്രിഫലപ്പൊടി 5 ഗ്രാം വീതം രാത്രി കിടക്കാൻ നേരത്ത് ചെറു ചൂടുപാലിലോ അല്ലെങ്കിൽ തേൻ ചേർത്തോ സേവിക്കുന്നത് പതിവാക്കുക. പ്രഭാവത്തിൽ ഇതൊരു 15 മിനിറ്റ് വീതം കപാലപാതി പ്രാണായം, അനിലും വിലും പ്രാണായം ചെയ്യുന്നത് ഒരു ശീലമാക്കി വളർത്തിയെടുക്കുക. മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കും, നിയന്ത്രണം ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കും. അതിനുശേഷം ഒരു 3 വെളുത്തുള്ളി വെറും വയറ്റിൽ ചവച്ചരച്ച് ചൂടുള്ളതിൻ്റെ സഹായത്തോടെ കൂടി കഴിക്കുന്നത് ഒരു ശീലമാക്കി വളർത്തിയെടുക്കണം. അതിനുശേഷം 1 കപ്പ് ലെമൺ ഗ്രീൻ ടീ കുടിക്കുന്നതും ശീലമാക്കി മാറ്റണം. കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശിഖരസ്ഖലനം എന്ന പ്രശ്നം നിങ്ങൾ പൂർണ്ണമായും വിട്ടൊഴിയുന്നതായിരിക്കും. എന്നേക്കുമായി തന്നെയുമല്ല, ജീവിതശൈലി രോഗങ്ങളെ ഇപ്പോൾ പരിപൂർണമായി മാറ്റി നിർത്തുവാനും ആയുരാരോഗ്യ സൗകര്യം നിലനിർത്താനും മേൽപ്പറഞ്ഞ ഈ ഒറ്റമൂലികൾക്ക് കഴിവുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം, ബൈ.